തിരുവനന്തപുരം കോർപ്പറേഷനിലെ സമരങ്ങൾ അവസാനിക്കുന്നില്ല. ഓരോ ദിവസവും ഓരോ രീതിയിൽ മേയർക്ക് എതിരായിട്ടുള്ള സമരം കണ്ടിപ്പിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഈ നഗരത്തിൽ കൂടിയൊക്കെ രാവിലെ സഞ്ചരിക്കുമ്പോൾ ബോധ്യമാകുന്നത്. ഉച്ചയായി കഴിഞ്ഞാൽ ഇല്ല കേട്ടോ, പലതുണി കഴിഞ്ഞില്ല. അത് അത് ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രോള് ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള ആ സമര പന്തലിൻ്റെ ദൃശ്യങ്ങളാണ്. വെറുതെ പോലീസുകാർ മാത്രം അവിടെ ഉണ്ട്, ആളുകളില്ല. ഇപ്പോൾ ചാനലുകാരൊക്കെ പോയി, എല്ലാവരും പോയി, പത്രക്കാർ പോയി. അവരൊക്കെ ഒരു ഒരു മണിക്കൂറത്തെ ആഘോഷം, രാവിലെ ഇതാ മേയറെ വളയാൻ പോകുന്നു എന്ന് പറഞ്ഞ് വാർത്ത കൊടുക്കുന്നു. നാട്ടുകാരന് അവിടെ എത്തുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് എത്തുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, അത്ര തന്നെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞ് പോകുന്നു, ഉച്ച കഴിയുമ്പോഴത്തേക്ക് ആരുമില്ല. എന്നാൽ സമരം വൈകുന്നേരം വരെ ചെയ്യണ്ടേ? അത് അപ്പൊ ചാനലുകൾക്ക് വേണ്ടിയിട്ടുള്ള, ക്യാമറകൾക്കും വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സമരമാണോ എന്നുള്ള നിലയിൽ ഒരു ഒരു പ്രചരണം വളരെ സജീവമായി വരുന്നുണ്ട്. അതൊരു സത്യമാണെന്ന് തോന്നുന്നു. യാഥാർത്ഥ്യമാണ്, യാഥാർത്ഥ്യമാണ്. അല്ല, ഈ ഇന്നലെ കൗൺസിൽ യോഗം കൂടാൻ നേരത്ത് അവിടെ ഡയസിൽ കയറി ബി ജെ പി കൗൺസിലർമാർ, വനിതാ കൗൺസിലർമാർ കിടന്നു മേയർ വരാതിരിക്കാൻ. അവരപ്പുറത്തുകൂടി വന്നു, അവിടെ ഇരുന്നിട്ട് കൊഴുക്കട്ട തന്നെയാണ്, ചായയും കൊഴുക്കട്ട കൗൺസിൽ യോഗത്തിന് കൊടുക്കുന്ന ചായയും കൊഴുക്കട്ടയും. അപ്പൊ അത് ഈ മെട്രോ വാർത്തയിലെ ജയചന്ദ്രൻ അതൊരു ചിത്രം എടുത്ത് കൊഴുക്കട്ടെ സമരം എന്ന് പറഞ്ഞ് തലക്കെട്ടോടുകൂടി. അത് നല്ല ചിത്രമാണ് നമുക്കത്. അപ്പൊ അത് ആ ചിത്രത്തിനകത്ത് കൊഴുക്കട്ട തിന്നുകൊണ്ട് ഇങ്ങനെ സമരം വീക്ഷിച്ച് ഒരു ഒരു എന്താണ് ഒരു ചിരിയോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ്. അല്ലെ, ഇതിനെ ഇതിന്റെ ആസ്വദിക്കുന്നതാണ്, ശരിക്കും ആസ്വദിക്കാൻ തുടങ്ങി. ഇത് യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല, നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് സമരം ചെയ്യണമല്ലോ, സമരം ചെയ്തല്ലേ നേതാക്കന്മാര് നേതാക്കന്മാരാവൂ. പക്ഷെ ഈ ഈ കോർപ്പറേഷൻ എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ വളരെ സാധാരണക്കാരായ, രാവിലെ ഒരു ദിവസത്തെ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് കൂലിപ്പണിക്കാരായിട്ടുള്ള മനുഷ്യർ ഒരു ദിവസത്തെ ജോലി അല്ലെങ്കിൽ ഒരു ദിവസത്തെ ലീവ് എടുത്തിട്ട് രാവിലെ അവിടെ വരുമ്പോൾ അകത്ത് കയറാൻ പറ്റില്ല, കാര്യം നടക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോശമായിട്ടുള്ള പ്രവണതയാണ്. ഈ സമരം നേരത്തെ തന്നെ പറഞ്ഞതാണ്, പിൻവാതിൽ നിയമനത്തിനെതിരെ എ കെ സെന്ററിന് മുന്നിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു കുടിലി കെട്ടിയൊക്കെ സമരം നടത്തിക്കോ. ഈ സാധാരണക്കാരെ എൻട്രി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമരങ്ങൾ മോശമാണ്. ഇവർ ഈ സമരം ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർധനവിന് എതിരായിട്ടോ അല്ലെങ്കിൽ ഗ്യാസും പെട്രോളും അതിൻ്റെ വിലവർധനവിന് എതിരായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തൊഴിൽ കിട്ടുന്നില്ല, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് ഓരോ വർഷവും എത്ര എത്ര ലക്ഷം പിന്നെ പേർക്ക് തൊഴിലെന്ന് പറയും. അപ്പം കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേരള സർക്കാരിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണം, അതിനുവേണ്ടിയുള്ള സമരമോ ഇതുവല്ലോ ആയിരുന്നു നമുക്ക് അംഗീകരിക്കാം. കേരള ജനത സപ്പോർട്ട് ചെയ്തേനെ, ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ ഇവിടുത്തെ തൊഴിലധികൃതർ സപ്പോർട്ട് ചെയ്തേനെ, ഇതെന്തോത്തിന് വേണ്ടി സമരം? അല്ല, അത് മാത്രമല്ല, ഇതൊരു മേയർ അല്ല കത്തെഴുതിയത് എന്ന് എല്ലാവർക്കും സ്പഷ്ടമാണ്. അവരുടെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ സി പി എമ്മുകാരൻ അവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ കൊണ്ട് എഴുതിയ കത്തിന് ഈ കോർപ്പറേഷന്റെ വന്ന് ഈ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനെന്നുള്ളതാണ് മനസ്സിലാവാത്തൊരു കാര്യം. കാരണം ഉറപ്പായിട്ട് എ കെ സെന്ററിന് മുമ്പ് പോയി സമരം ചെയ്താൽ മതിയല്ലോ, അത്രയ്ക്ക് ഉറപ്പാണ്. സി പി എമ്മുകാരൻ മേയറുടെ വ്യാജരേഖ ഉപയോഗിച്ച് അപ്പൊ സി പി എം ആണല്ലോ പ്രതിക്കൂട്ടിലാവുന്നത്. ആ നിലയ്ക്ക് നോക്കി പാർട്ടിക്കെതിരെ എ കെ സെന്ററിന്റെ എവിടെയൊക്കെ കുഴപ്പമില്ല, ആളുകളൊക്കെ ഒന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സൈഡിൽ അങ്ങ് ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അല്ല, ശരിക്കും പറഞ്ഞ ഗോവൻ തമാഷ വഴി തടയുക, അങ്ങനെ അങ്ങനെ വഴി തടഞ്ഞാലേ അതാണ് അതാണ് പ്രശ്നം. അപ്പോ ഇപ്പോ ഒരു കോർപ്പറേഷൻ പോലെയുള്ള ഒരു സ്ഥലമൊക്കെ ആവുമ്പോ സേഫാണ്, ഈ സമരം ചെയ്യുന്നവര് സേഫാണ്. കാരണം വേറെ വലുതായിട്ടൊന്നും സംഭവിക്കില്ല, പോലീസും ആയ പോലും വലിയ പരിക്ക് പറ്റത്തില്ല. ഈ ഒരു ഒരു അപ്പൊ യഥാർത്ഥത്തിൽ ഈ സമരം കൊണ്ട് ഒരർത്ഥവുമില്ല. സ്വാഭാവികമായിട്ട് ഒരു ഇങ്ങനെയൊക്കെ ഉള്ളൊരു സംഭവം നടക്കുമ്പോൾ നടക്കേണ്ട എല്ലാ പ്രോസസ്സും ഇതിനു വേണ്ടി നടക്കുന്നുണ്ട്. അവര് ഇവിടെ സ്ഥലത്തില്ലാത്ത സമയത്താണ് അത് കത്ത് എഴുതിയെന്ന് പറയുന്നത്. അവര് തിരിച്ചു വന്നപ്പോൾ ഈ കത്തിനെ കുറിച്ച് വിവാദമായപ്പോൾ അവര് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, ക്രൈംബ്രാഞ്ചിനും പരാതി കൊടുത്തു. മുഖ്യമന്ത്രിയുടെ പരാതി ഡി ജി പിക്ക് കൈമാറി, ഡി ജി പി അത് താഴേക്ക് ഉത്തരവിട്ട് അത് അന്വേഷിക്കാൻ ഉത്തരവിട്ട് കൊടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കേസും എടുത്തു. ഇപ്പോ ആ കേസെടുത്തപ്പോ ഇതിപ്പോ മനോരമയുടെ
വാർത്ത പ്രതി അജ്ഞാതം അജ്ഞാതമായിട്ടുള്ള പ്രതിയെ അജ്ഞാതം കണ്ടുപിടിക്കേണ്ടത് അതല്ലേ പോലീസിന്റെ ജോലി. അപ്പൊ പ്രതിയെ കാണിച്ചു കൊടുത്താൽ അവന്റെ പ്രതിയെ പിടിച്ചാൽ പോയോ? പ്രതി ഇല്ലല്ലോ, ഇത് മനോരമയ്ക്ക് അറിയാവുന്ന മനോരമയ്ക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതെ, മനോരമയ്ക്കേ അറിയത്തുള്ളൂ. കാരണം മനോരമ ലേഖകനാണ് ഇതിന്റെ ആദ്യത്തെ ഇത് ചെന്നത്. അത് മനോരമയ്ക്കേ അറിയത്തുള്ളൂ. പക്ഷെ ആ മനോരമ തന്നെ പറഞ്ഞു ഇത് മേയറല്ലെന്ന്. പ്രതി അജ്ഞാതനാണെന്ന് പറയുന്നു, സി പി എം നേതാവ് ആണ് എന്ന് പറയുന്നു. അവര് തന്നെ പ്രതിയെ കുറിച്ച് പ്രതിയെ കണ്ടെത്തി, അവര് തന്നെ പ്രതിയെ കുറിച്ചും പറയുന്നുണ്ട്, അവർക്കറിയാം. അപ്പൊ അവരെ വിളിച്ച് ചോദിച്ച പ്രശ്നം തീർന്നു. അല്ലെങ്കിൽ സ്വമേധയാ പോയി ഒരു മൊഴി കൊടുത്താൽ മതി, ഞങ്ങൾക്കറിയാം ഇന്ന ഫോണിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത്, വാട്സാപ്പിൽ അത് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ അത് ആ വഴിക്ക് അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. ഇനി അന്വേഷണത്തിൽ തൃപ്തിയില്ലെങ്കിൽ ഡി ജി പി ഓഫീസിന് മുന്നിലേക്ക് ഒക്കെ ഓരോ ദിവസം ഓരോ വഴിക്ക് സമരം. കോർപ്പറേഷൻ എന്ന് പറയുന്നത് പാവപ്പെട്ടവന്റെ അവന്റെ അന്നം മുടക്കി, അല്ലെ അവന്റെ ആവശ്യത്തിന് വരുമ്പോൾ അവനെ വഴി തടഞ്ഞ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഈ കൗൺസിൽ യോഗങ്ങൾ നടക്കാതിരിക്കുക എന്ന് പറയുന്നത് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നം, ദൈനംദിന കാര്യങ്ങൾ അവർ കൗൺസിലിൽ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇവര് ബി ജെ പിക്കാർ പറയുന്നു, ബി ജെ പിയുടെ ഒരു നേതാവിന്റെ പ്രസംഗം കേട്ടപ്പോ അവർ പറയുന്നത് സത്യപ്രതിജ്ഞാ ലംഘനം മേയർ നടത്തിയത്. യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിത്തരാം ഇവിടുത്തെ ബി ജെ പിക്കാരും കോൺഗ്രസ്സുകാരും അല്ലേ? ഈ വാർഡ് കൗൺസിലർമാരെയൊക്കെ ജയിപ്പിച്ച് ഇവിടെ വിട്ട ജനത്തെ വേണം, വോട്ടർമാരെ വേണം അടിക്കാൻ. ആ ജയിപ്പിച്ച് വിട്ട അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ആ വോട്ടർമാർ എന്തെങ്കിലും കാര്യത്തിലൂടെ വരുവാണെങ്കിൽ അത് നടക്കുന്നുണ്ടോ? നടക്കുന്നില്ല. ഇവരിവിടെ ഭരണം സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. ഒരു കാര്യങ്ങളും കോർപ്പറേഷൻ ഓഫീസിൽ രാവിലെ ചെന്നാൽ ഒരു കാര്യങ്ങളും നടക്കില്ല, അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ പ്രശ്നങ്ങളാണ്. അവിടെ കയറിയാലോ അവിടെ സീറ്റിൽ ഇവരെ അനുകൂലിക്കുന്ന സ്റ്റാഫുകൾ അവിടെ സീറ്റിലില്ല. സീറ്റിൽ വരാൻ സമ്മതിക്കുന്നില്ല. രണ്ട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ചേർന്ന് ഈ സമരാന്തരീക്ഷം ഉണ്ടാവുമ്പോ പിന്നെ ഒരു ഓഫീസിന്റെ പ്രവർത്തനം ഒരിക്കലും നടക്കില്ല. അത് ഇതല്ല, ഒരു ദിവസമോ രണ്ടു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ അല്ല, എത്ര ദിവസം കൊണ്ട് തുടങ്ങിയതാണ് ഇത്. ഇതെന്താണ് ഇതിന്റെ ഒരു പ്രശ്നം? ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ നമ്മുടെ മുഖ്യധാര ചാനലുകളും പത്രങ്ങളും ഇവർക്ക് കൊടുക്കുന്ന ഒരു നിർലോഭമായ പിന്തുണ. പിറ്റേ ദിവസം രണ്ട് മൂന്ന് ഫോട്ടോ അടിച്ചു വരും ചാനലുകളിൽ, ഒരു മണിക്കൂർ എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതിന്റെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അല്ല, എന്തിനാണ് ഈ പ്രവേശനം എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇതെല്ലാം ഓരോ ദിവസവും പ്ലാൻ ചെയ്യുന്ന ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എഫക്റ്റാണ്. അത് സാധാരണക്കാരനെ ഈ പറയുന്ന 35 ബി ജെ പി കൗൺസിലർമാരും 10 യു ഡി എഫ് കൗൺസിലർമാരും ഇവരെയും കൂടി ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. അവരെ മാത്രമേ ബാധിക്കൂ. ഇപ്പൊ ഇവിടുത്തെ ഈ പറയുന്ന മേയർ ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് ഇരുന്നാലും മേയർ അല്ലെങ്കിലും അവര് രാജിവെച്ചാലും ഇല്ലെങ്കിലും സാധാരണക്കാരന് ഒരു കാര്യമായിട്ട് അവിടെ വരുന്ന ഒരു ഇപ്പൊ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു മരണ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അവന്റെ പിന്നെ ബി പി എല്ലിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവന്റെ റേഷൻ കാർഡിന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കായിട്ട് ഒരു സാധാരണക്കാരൻ വരുന്നവന് അവനിപ്പോ മേയർ ആരായാലും എന്തുവാ? ഇപ്പൊ ആര്യ രാജേന്ദ്രൻ മേയറായിട്ട് ഇരുന്നാലും ഇല്ലെങ്കിലും സാധാരണപ്പെട്ട ഇവിടെ ഒരു കാര്യത്തിന് വരുന്ന ഒരാൾക്ക് മേയറെ കാണേണ്ട ആവശ്യമില്ല. മേയർ ആരായിരുന്നാലും അവർക്കൊരു ഒരു ഒരു പ്രശ്നമില്ല. ഇത് ആർക്കാ ഓഫീസിൽ നടക്കേണ്ടുന്ന കാര്യങ്ങൾ അവിടെ നടക്കും. ഉദ്യോഗസ്ഥന്മാരാണ്, ഉദ്യോഗസ്ഥന്മാർ ആ സെക്ഷനിൽ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യം നടക്കും. ഇവിടെ ഇപ്പം ആർക്കാണ് മേയർ മാറേണ്ടത്? മേയർ മാറേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങൾക്കാണ്. അവരുടെ ആവശ്യമാണ് അത്. മേയറെ നിയമിച്ചാരാ? ആ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ പാർട്ടി ഓഫീസിന് മുന്നിലോട്ട് ചെന്നിട്ട് സമരം ചെയ്തു. ഇനി എത്ര സമരം ചെയ്താലും സി പി എം തീരുമാനിക്കാതെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് അവർക്ക് രാഷ്ട്രീയ പിന്തുണ കൊടുക്കാനും അവർക്ക് സംരക്ഷണം കൊടുക്കാനും അത് അവർ ചെയ്യുന്നുണ്ട്. അത് അതുകൊണ്ട് ഈ പറയുന്നത് ഇവിടെ ബഹളം വെച്ചിട്ടുണ്ടോ അതിന്റെ ആ മകടത്തിന്റെ മുകളിൽ കയറിയിരുന്നത് കൊണ്ടോ ഡയസിൽ പോയി കിടന്നത് കൊണ്ടോ ഇതൊക്കെ ഡയസിൽ പോയി കിടക്കുമ്പോ പൊടി പറ്റും, മുകളിൽ കയറുമ്പോ ചറുക്കി വീണാൽ നടുപൊടിയും, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് ജനങ്ങളെ പൊട്ടന്മാരാക്കുകയല്ലേ?